ഇതാണ് നമ്മൾ സാധാരണ കാണുന്ന ഒരു ടൂളി പ്ലാൻ. ഇതായിരിക്കും സാധാരണ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങളുടെ ബഡ്ജറ്റ്, നിങ്ങൾക്ക് എത്ര ബെഡ്റൂം താഴെ വേണം, എത്ര ബെഡ്റൂം മുകളിൽ വേണം, അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വേണോ, അതേപോലെ തന്നെ ഈ പൂജ അല്ലെങ്കിൽ നിസ്കാരം, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. ഇത് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ വാസ്തു പ്രകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഫസ്റ്റ് ഇതിൽ തന്നെ നമ്മൾ ഡിസൈനറോട് പറയണം, ഇല്ലെങ്കിൽ പ്രോബ്ലം ഇടയ്ക്ക് വെച്ച് നിന്നാൽ വിഷയമായിരിക്കും. ഇത് ടൂടി പ്ലാൻ സിറ്റ് ഔട്ടിന്റെ കുറച്ച് ഡീറ്റെയിലിംഗ് ആണ്. ഈ ഒരു ടൈപ്പിൽ നമുക്ക് സിറ്റ് ഔട്ട് ചെയ്യാം, ഇങ്ങനെ ഒരു എൽ ഷേപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഒരു വരാന്ത മുഖപ്പ് ആ രീതിയിലുള്ള ചെയ്യാം. ഈ പറയുന്ന സിംഗിളായിട്ടുള്ള ഒരു ടൈപ്പിൽ ഫയറും കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത് മെയിൻ ലിവിംഗും ഡൈനിങ്ങും തമ്മിലൊരു കോമ്പിനേഷനാണ്. അതും ഈ പറഞ്ഞ രീതിയിലുള്ള പല രീതിയിലുള്ള കോമ്പിനേഷൻസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് മെയിൻ ലിവിംഗും അത് സിക്സ് ആൻഡ് ഡൈനിങ്, അതായത് പെട്ടെന്നുള്ള ഒരു വ്യൂ നമുക്ക് കാണാതിരിക്കാൻ ഒരു പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഡൈൻ ഔട്ടർനുള്ള കൺസെപ്റ്റ്, അതായത് ഡൈനിങ് എന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുക, അതാണ് ഡൈൻ ഔട്ടർനുള്ള കൺസെപ്റ്റ് വരുന്നത്. അതേപോലെ തന്നെ കോർട്ട്യാർഡ്, അതായത് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, ചിലവർക്ക് സ്റ്റെയർകേസിന്റെ സെന്ററിൽ നമുക്ക് കോർട്ട്യാർഡ് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഒരു സി ഷേപ്പ്ഡ് സ്റ്റെയറിനെ പറ്റിയിട്ടാണെങ്കിൽ ഇങ്ങനത്തെ വരുന്ന ഒരു സ്റ്റെയർ നമുക്ക് നല്ല സ്പേസ് സേവ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് കർവ്ഡ് സ്റ്റെയർ, അതായത് നമുക്ക് ആ വരുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക, കാരണം ലാൻഡിങ് ഇല്ലാതെ കാല് വെക്കുന്ന സ്ഥലത്ത് മിനിമം നമുക്ക് 16 സെന്റിമീറ്ററിൽ നമുക്ക് ആ കാല് വെക്കുന്ന സ്പേസ് കിട്ടണം, ഇല്ലെങ്കിൽ അത് ആളുകൾ മറിഞ്ഞുവിടാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ അതാണ് പറയുന്നത് ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അവിടെ തീരെ സ്പേസ് ഇല്ലാതെ ഇങ്ങനെ വരുന്ന സ്റ്റെയർ കേസിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ ഡിസൈൻ പ്രകാരം കൊടുക്കുമ്പോൾ അവിടെ മിനിമം ഒരു 16 സെന്റിമീറ്റർ കൊടുക്കും, ചെയ്ത് വരുന്ന 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ഒക്കെ ആണെങ്കിൽ ആൾ മറിഞ്ഞു വിടും. പിന്നെ സ്റ്റെയർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് സ്റ്റെപ്പിൻ്റെ റൈസർ സെയിം ആയിരിക്കും, കാരണം ആദ്യം നമ്മൾ 15 സെന്റിമീറ്റർ വെച്ചു, പിന്നെ 16 അല്ലെങ്കിൽ വീണ്ടും 14 വരുമ്പോൾ നമ്മളുടെ മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ 2 സ്റ്റെപ്പാണ് നമ്മൾ ചിന്തിച്ചിട്ട് വെക്കുള്ളൂ. പിന്നെ വരുന്നപ്പോൾ റിഫ്ലക്സ് ആക്ഷനാണ്, അതായത് നമ്മൾ പിന്നെ കാൽക്കുലേറ്റ് ചെയ്യാതെ ഡയറക്റ്റേക്ക് വരാം, ആ സമയത്ത് എന്തെങ്കിലും വ്യത്യാസമെങ്കിൽ നമ്മൾ മറിഞ്ഞു വിടും. അത് മിക്ക സമയത്തും ഉണ്ടാകുന്നത് ഫസ്റ്റ് സ്റ്റെപ്പും ലാസ്റ്റ് സ്റ്റെപ്പും ചിലപ്പോൾ കുഴപ്പമുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന ആദ്യത്തെ ഇതിൽ തന്നെ നമ്മൾ ഈക്വൽ ആയിട്ട് ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് തട്ടി തടഞ്ഞു വിടാതെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റെയർകേസ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് സൈഡ് പോലെ തന്നെ ഒരു ഹ്യൂമൻ അനാട്ടമിയുടെയും കൂടിയിട്ടുള്ള മിക്സറാണ്. അപ്പോൾ ഹ്യൂമൻ അനാട്ടമി വെച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ സ്റ്റെയർകേസിൻ്റെ ഹൈറ്റും ഇതും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഡബിൾ സൈഡ് സ്റ്റെയർ വരുന്നത്, ഇത് ബെഡും ടോയ്ലറ്റും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ്, അതായത് ഡ്രസ്സിംഗ് റൂമും ഈ വരുന്നത്. അതായത് നിങ്ങൾക്കൊരു പ്ലാനോ അല്ലെങ്കിൽ ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡ്രൈ ഏരിയയും ടോയ്ലറ്റും തമ്മിലുള്ള സെറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കിച്ചൺ ഏത് രീതിയിൽ ഇപ്പം നമുക്ക് സ്റ്റോർ കൊടുക്കാം, വർക്ക് ഏരിയ, ടോയ്ലറ്റ്, അതേപോലെ തന്നെ ഐലൻഡ് കിച്ചൺ. ഈ ഐലൻഡ് കിച്ചനൊക്കെ ചെയ്യുമ്പോൾ വളരെ ചെറിയ റൂമിന് ഐലൻഡ് കിച്ചൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു 14 സൈസുള്ളതിലാണ് നമുക്ക് ഐലൻഡ് കിച്ചൺ സെറ്റ് ചെയ്യാൻ പറ്റുക.